വെളിപാടിന്റെ പുസ്തകം 12 അധ്യായം 12 മുതലുള്ള തിരുവചനങ്ങൾ വെളിപാടിന്റെ പുസ്തകം 12 അധ്യായം 12 മുതലുള്ള തിരുവചനങ്ങൾ അതിനാൽ സ്വർഗ്ഗമേ അതിൽ വസിക്കുന്നവരെ ആനന്ദിക്കുവിൻ എന്നാൽ ഭൂമിയെ സമുദ്രമേ നിങ്ങൾക്ക് ദുരിതം ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് താൻ ഭൂമിയിലേക്ക് എറിയപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ അന്വേഷിച്ച് സർപ്പം പുറപ്പെട്ടു സർപ്പത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് തന്റെ സങ്കേതമായ മരുഭൂമിയിലേക്ക് പറന്നു പോകാൻ വേണ്ടി ആ സ്ത്രീക്ക് വൻ കഴുകന്റെ രണ്ട് ചിറകുകൾ നൽകപ്പെട്ടു സമയവും സമയങ്ങളും സമയത്തിന്റെ പകുതിയും അവൾ അവിടെ സംരക്ഷിക്കപ്പെടേണ്ടിയിരുന്നു സ്ത്രീയെ ഒഴുക്കിക്കളയാൻ സർപ്പം തന്റെ വായിൽ നിന്ന് നദി പോലെ ജലം അവളുടെ പിന്നാലെ പുറപ്പെടുവിച്ചു എന്നാൽ ഭൂമി അവളെ സഹായിച്ചു അത് വാ തുറന്ന് സർപ്പം വായിൽ നിന്ന് ഒഴുക്കിയ നദിയെ വിഴുങ്ങിക്കളഞ്ഞു അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ച് ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായ അവളുടെ സന്താനങ്ങളിൽ ശേഷിക്കുന്നവരോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു അത് സമുദ്രത്തിന്റെ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു നമ്മുടെ കർത്താവായ യേശുവിന്റെ സ്തുതി ഈ കാലഘട്ടത്തിൽ നമ്മൾ വളരെ ശക്തമായിട്ട് ചിന്തിക്കേണ്ട ഒരു വചനമാണ് വെളിപാടിന്റെ പുസ്തകത്തിലൂടെ നമുക്ക് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു നൽകുന്നത് സ്ത്രീയുടെ സന്താനങ്ങളിൽ അവശേഷിക്കുന്നവരോട് യുദ്ധം ചെറിയാൻ ഇറങ്ങിയിരിക്കുന്ന പുരാതന സർപ്പത്തെ കുറിച്ച് ഇവിടെ കൃത്യമായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവ് പറഞ്ഞു തരിക ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത നമുക്കറിയാം സഭ വളരെയേറെ പ്രതിസന്ധികളുടെയും പ്രതികൂല സാഹചര്യങ്ങളുടെയും അനേകരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ ഒക്കെ കടന്നു പോകുന്നത് നമുക്ക് ഇന്നാളുകൾ അറിയാൻ പറ്റുന്നുണ്ട് പല തലത്തിലും പല സാഹചര്യങ്ങളിലും പല അവസ്ഥകളിലും സഭ പലതരങ്ങളിൽ ഇന്നാളുകളിൽ നമുക്കറിയാം അനേകരിൽ നിന്ന് വേദനകൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട മക്കൾക്ക് നേരെ ദൈവകൽപ്പനകൾ കാക്കുന്നവർക്ക് നേരെ ആ പുരാതന സർപ്പത്തിന്റെ കെണി ഇന്ന് അതിശക്തമായിട്ട് അനേകം കുടുംബങ്ങളെ അനേകം ശുശ്രൂഷകരെ അനേകരെ വിശ്വാസത്തിൽ നിന്ന് വഴിതെറിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് കൗതാശിക ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന തിന്മയുടെ ശക്തികൾക്ക് നേരെ കർത്താവ് നൽകിയിരിക്കുന്ന കൃപയുടെ വഴികൾ സ്വീകരിക്കാനായിട്ട് ആത്മാവ് പറഞ്ഞിരുന്ന ഒന്ന് രണ്ട് ചിന്തകളാണ് ഇത് ശുശ്രൂഷയിൽ പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് നമുക്കറിയാം ഈ വചനം കേൾക്കുമ്പോൾ തന്നെ എത്ര ശക്തമായ ഒരു വചനമാണ് വെളിപാടിന്റെ പുസ്തകത്തിൽ നമ്മൾ കേൾക്കുന്നത് സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ചുരുങ്ങിയ സമയമേ ഉള്ളത് അതുകൊണ്ട് സ്ത്രീയുടെ സന്താനങ്ങളിൽ അവശേഷിക്കുന്നവരോട് യുദ്ധം ചെയ്യാൻ ഈ കാലഘട്ടത്തിൽ ഇറങ്ങിയ 3:15 ഈ തിന്മയുടെ ആധിപത്യത്തെ തകർക്കാൻ തന്നെ പരിശുദ്ധ അമ്മ സ്വർഗത്തിന്റെ സർവ്വ സൈന്യാധിപതിയായ അമ്മ ഈ കാലഘട്ടത്തിൽ സഭയുടെ മുന്നിൽ നിന്ന് നമ്മുടെ ഓരോരുത്തരും ചേർത്ത് പിടിച്ച് നയിക്കുന്ന ഈ അമ്മ നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹത്തിന്റെയും കൃപയുടെയും സമ്മാനങ്ങളെ മനസ്സിലാക്കി ഉപയോഗിച്ച് തിന്മയുടെ ആധിപത്യങ്ങളെ ചെറുത്ത് നിൽക്കുവാനും അവയുടെ ആധിപത്യങ്ങളെ തകർക്കുവാനുമുള്ള വഴികൾ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോ ഞാൻ നിങ്ങളും വളരെ ശക്തിയോടെ മനസ്സിലാക്കി ആ വഴിയുടെ അനേകരെ ചേർത്ത് പിടിച്ച് സ്വർഗത്തിന് വേണ്ടി ഒരുക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയാ. ലേഖനം 6:11 സാത്താന്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. സാത്താന്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. 13 അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങൾ കൊണ്ടും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിച്ച് തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാൻ എല്ലാ കർത്തവ്യങ്ങൾ നിറവേറ്റാൻ ഈ ആയുധങ്ങൾ ധരിക്കുന്ന ഒരു ദൈവവൈദ്യന് സാധിക്കുമെന്ന് എഫെസ്യർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മൾ പറയാണ്. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ മക്കളെ തകർക്കാൻ ശ്രമിക്കുന്ന ഈ തിന്മയെ നേരിടാൻ സ്വർഗം നമുക്ക് അനേകം വഴികൾ പരിശുദ്ധ അമ്മയിലൂടെ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്.
ഹല്ലേലൂയ പരിശുദ്ധ അമ്മയിലൂടെ തന്നെ അനേകം വഴികൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്കറിയാം ഈ സ്വർഗാരോപണ തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോ ഒന്ന് രണ്ട് ചിന്തകൾ മാത്രം പങ്കുവെക്കാം നമുക്കറിയാം പരിശുദ്ധ അമ്മയിലൂടെ തന്നെ സ്വർഗം നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ് ഒന്ന് ജപമാല എന്ന് പറയുന്നത് ഹല്ലേലൂയ ഹല്ലേലൂയ ഈ കാലഘട്ടത്തിൽ ഏറ്റവും ശക്തമായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ജപമാല എന്നുള്ളത് നമുക്കറിയാം സ്വർഗം നൽകിയിരിക്കുന്ന ഏറ്റവും വലിയൊരു ആയുധം തിന്മയ്ക്കെതിരെ പോരാടാൻ ഇത്രയും വലിയൊരു ആയുധം നമുക്കറിയാം ഹല്ലേലൂയ അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ചിറമാരയോട് ചേർന്ന് നിൽക്കുന്ന ആവശ്യത്തെ കുറിച്ച് നമ്മുടെ ദിവസങ്ങളൊക്കെ കേട്ടിട്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മൾക്കറിയാം എങ്കിലും പ്രിയപ്പെട്ടവരെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പങ്കുവയ്ക്കട്ടെ വിശുദ്ധ ജോൺ പാപ്പ തന്റെ ജീവിതത്തിൽ പറയുന്നുണ്ട് എന്റെ സന്തോഷത്തിന്റെ സമയത്തും എന്റെ ദുഃഖങ്ങളുടെ സമയങ്ങളിലും എന്നെ ആശ്വസിപ്പിക്കാൻ എന്നെ സഹായിക്കാൻ ഞാൻ മുറുകെ പിടിച്ചത് പരിശുദ്ധ അമ്മയിലൂടെ നൽകിയ ഈ ചിറമാലയാണെന്ന് അതുപോലെ തന്നെ ജോൺപാപ്പ പറയുന്നുണ്ട് ഇന്ന് ഗാർഹിക സഭയാവുന്ന കുടുംബങ്ങളിൽ ഒരു ദേവാലയത്തിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് പോലെ ഗാർഹിക സഭയായ കുടുംബങ്ങളിൽ ഏറ്റവും വലിയ പ്രാർത്ഥനയായി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ജപമാലയാണ് എന്ന് വിശുദ്ധ ജോൺപാപ്പ പറയുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കുടുംബങ്ങളിൽ ജപമാല പ്രാർത്ഥനകൾ ഇന്ന് അന്യം നിന്നു പോകുന്ന സാഹചര്യങ്ങൾ നമുക്കറിയാം സമയം കുറവായതുകൊണ്ടും അല്ലെന്നുണ്ടെങ്കിൽ തിരക്കുള്ളതുകൊണ്ടും അല്ലെങ്കിൽ ജോലി മേഖലയുള്ള ക്ഷീണങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും ഈ പ്രാർത്ഥനകൾ മഴിമാറി വഴിമാറി പോകുന്നതുകൊണ്ട് തന്നെ പിശാചിന്റെ ഏറ്റവും ഭയമുള്ള ആയുധമായ സ്വർഗം നൽകിയിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ മക്കളെ അതായത് അവരെ സംരക്ഷിക്കുവാൻ പരിശുദ്ധ അമ്മയിലൂടെ തന്നെ നൽകിയിരിക്കുന്ന ഈ വലിയ ആയുധത്തെ കുറിച്ച് മറന്നു പോകുന്നുണ്ട് ഹല്ലേലൂയ 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 പരിശുദ്ധ അമ്മ ഫാത്തിമ സന്ദേശങ്ങളിൽ അമ്മ പറയുന്നുണ്ട് തന്റെ പ്രിയപ്പെട്ട മക്കളോട് അമ്മ പറഞ്ഞു കൊടുത്തു പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി എന്റെ പൊന്നു മക്കളെ നിങ്ങൾ എടുത്തുയർത്തേണ്ട ആയുധം ചെറുമാലയാ നമുക്കറിയാം പരിശുദ്ധ അമ്മ ഫാത്തിമയില് ലൂസിയായിക്കും ഫ്രാൻസിസ്കോയ്ക്കും അതുപോലെ തന്നെ ജസിന്തയ്ക്കും പ്രത്യക്ഷപ്പെടുമ്പോൾ അതില് ഫ്രാൻസിസ്കോയ്ക്ക് പരിശുദ്ധ അമ്മയെ കാണാൻ പറ്റിയില്ലായിരുന്നു അവര് അമ്മയുടെ എന്തുകൊണ്ടാണ് ഈ ഫ്രാൻസിസ്കോയ്ക്ക് മാത്രം അമ്മയെ കാണാൻ പറ്റാത്തത് അമ്മ പറഞ്ഞു അവൻ എത്ര വയസ്സുണ്ട് വളരെ കുഞ്ഞു കൊച്ച് അമ്മ പറഞ്ഞു അമ്മയോട് ശക്തിയോടെ ജപമാലയിൽ നീ പ്രാർത്ഥിക്കാൻ പറ കൃപ വെളിപ്പെടുത്തുന്ന അഭിഷേകം വെളിപ്പെടുത്തുന്ന തിന്മയുടെ ശക്തികൾക്കെതിരെ പോരാടുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും ശക്തിയോടെ മുറുകെ പിടിക്കാൻ സ്വർഗം നൽകിയിരിക്കുന്ന ആയുധമാണ് പ്രിയപ്പെട്ട മക്കളെ ജപമാല എന്നുള്ളത് ഹല്ലേലൂയ അതുകൊണ്ട് തന്നെ ജപമാലയിൽ നിന്ന് മാറി ജീവിക്കുമോ മനസ്സിലാക്കിയോ ജപമാല നമ്മുടെ ജീവിതത്തിൽ മാറ്റം പെടുന്ന ഓർപ്പിച്ചോ പ്രിയപ്പെട്ടവരെ തിന്മയുടെ ആധിപത്യങ്ങളിൽ അവൻ ചില കെണികൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് കാരണം ജപമാല അവന് ഭയമാ കാരണം വചനം കോർത്തിട്ടിരിക്കുന്ന ഒരു 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 ചരടാണെന്ന് ചാവറേച്ചൻ ജപമാലയെ കുറിച്ച് പറയുന്നത് ഒരു ചരടിനറ്റത്ത് കോർത്തിട്ടിരിക്കുന്ന ബൈബിളാണ് ജപമാല വചനം ഏറ്റുപറയുമ്പോ വചനം ധ്യാനിക്കുമ്പോ വചനം പറഞ്ഞത് പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോ നമ്മളിലേക്ക് കൃപ കാർന്നു വരിക കാരണം വചനം നിറയുന്ന വ്യക്തിയെ പിശാചിന് ഭയമാ വചനത്തെ അവന് പേടിയാ നമുക്കറിയാം ഈ പ്രാർത്ഥന മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് വചനമാ രക്ഷാകര രഹസ്യങ്ങളെ കുറിച്ച് അമ്മയിലൂടെ വെളിപ്പെട്ടത് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിലൂടെയൊക്കെ നമ്മുടെ വചനം ഇങ്ങനെ ഉൾപ്പെടുമ്പോ അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കാൻ അങ്ങയുടെ വചനങ്ങൾ എന്റെ ഹൃദയത്തിൽ സ്വീകരിച്ചത് നമുക്കറിയാം വചനത്തെ നമ്മൾ പറയുന്നുണ്ട് ഈ വചനം ഈ വചനങ്ങള് വചനങ്ങള് ഒരുവിട്ട് പ്രാർത്ഥിക്കുമ്പോ തിന്മയ്ക്ക് ഭയമായി അവൻ നമ്മളിൽ നിന്ന് ഓടി അകലുന്നുണ്ട് അതുകൊണ്ട് ജപമാല പ്രാർത്ഥനയെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ കാലഘട്ടത്തിലെ തിന്മയ്ക്കെതിരെയുള്ള വലിയൊരു ആയുധമായിട്ട് കാണണം അത് പ്രാർത്ഥിക്കണം ജപമാല അന്യം നിന്ന കുടുംബങ്ങളിൽ എത്രയോ കുടുംബങ്ങൾ നശിച്ചു പോയിരിക്കുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഹല്ലേലൂയ ഹല്ലേലൂയ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം പ്രാർത്ഥനയും വിശ്വാസവും അതായത് കൗദാർഷിക ജീവിതവും നല്ല നല്ല കുടുംബ പ്രാർത്ഥനയ്ക്കുള്ള ഒരു കുടുംബത്തിൽ നിന്ന് പോലും മക്കൾ നശിച്ചു പോകാൻ ദൈവം അനുവദിച്ചില്ല കാരണം അങ്ങനെയുള്ളവരുടെ മുട്ട തഴമ്പുള്ള നമുക്കറിയാം ഏഴുമണി അടിക്കുമ്പോഴേ പ്രാർത്ഥന ചൊല്ലി അവര് സന്ധ്യപ്രാർത്ഥനയുടെ കുടുംബം ഒന്നിച്ചിരുന്ന് ദൈവത്തെ വിളിക്കുന്നവർക്കറിയാം പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള കുടുംബങ്ങളൊന്നും പിശാൻ തൊടാൻ പറ്റില്ല ജവാലയിൽ പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞിന്റെ അടുത്ത് ഒരു പ്രലോഭനമായിട്ട് പിശാചിന്റെ ആധിപത്യം ഉറപ്പിക്കാൻ പറ്റില്ല കാരണം പ്രതിസന്ധികളും പ്രലോഭനങ്ങളും കടന്നു വന്നാലും പരിശുദ്ധ അമ്മയെ അമ്മ അവരെ സംരക്ഷിച്ചുകൊണ്ട് അവരടുത്തുണ്ടായിരിക്കും ആയിരം അനുഭവങ്ങൾ എന്റെ വ്യക്തിഗത പറയാനുണ്ട് ഹല്ലേലൂയ വിശുദ്ധ അതായത് സഭയിലെ വേദവാരങ്ങളിലെ ഏറ്റവും വലിയ വിശുദ്ധനായ വിശുദ്ധ സെന്റ് അഗസ്റ്റിൻ പറയുന്നുണ്ട് ദൈവം മനുഷ്യനെ സമീപിക്കാൻ അവലംബിച്ച മാർഗമാണ് പരിശുദ്ധ മറിയം ഹല്ലേലൂയ ദൈവം മനുഷ്യനെ സമീപിക്കാൻ അവലംബിച്ച മാർഗമാണ് പരിശുദ്ധ മറിയം അതോടെ അതുപോലെ തന്നെ മനുഷ്യൻ യേശു ക്രിസ്തുവിനെ സമീപിക്കാൻ സ്വർഗം ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു മാർഗമാണ് പരിശുദ്ധ അമ്മ
പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധി അമ്മയുടെ പരിശുദ്ധി അമ്മയോട് ചേർന്നിരിക്കുന്ന ഒരു വ്യക്തി നമുക്കറിയാം, പരിശുദ്ധി അമ്മയോട് ചേർന്നിരുന്ന വിശുദ്ധരായ ഓരോ വിശുദ്ധാത്മാക്കളെ എടുത്തു അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ട അസാധാരണമായ കൃപകൾ മനസ്സിലാക്കിയോ. അവരിലൂടെ വെളിപ്പെട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, വിശുദ്ധ പാദ്രി പിയോ, ജോൺ മരി വിയാനി, അൽഫോൻസ് ഫ്ലിഗരി, എത്രയോരോ വിശുദ്ധ പരിശുദ്ധി അമ്മയോട് ചേർന്ന് വിശുദ്ധ ബെർണാഡ്, പരിശുദ്ധി അമ്മ മുലപ്പാല് നൽകിയ വിശുദ്ധരുന്ന വിശുദ്ധ ബെർണാഡിനെ കുറിച്ച് പറയുന്നത്, അമ്മയോട് ചേർന്നിരുന്ന് അമ്മയോട് ചേർത്ത് പിടിച്ച വിശുദ്ധ മോൺഫോർട്ട്, വിശുദ്ധ ഡൊമിനിക്ക്, എത്ര പേരുടെ അവരുടെ ജീവിതത്തിൽ അസാധാരണമായ കൃപകൾ നമുക്ക് മനസ്സിലാക്കാം. കാരണം അസാധാരണമായ അഭിഷേകവും അസാധാരണമായ വരദാനങ്ങളും അസാധാരണമായ ആത്മീയ ശക്തിയും ജപമാലയുടെ മക്കൾ കൊണ്ടെന്നുള്ളത് തിരിച്ചറിയുക. ഹല്ലേലൂയ, നോക്കി പറഞ്ഞൊരു ദിവസം, പ്രിയപ്പെട്ട മോനെ, നീ വിലപിക്കുന്ന പാപങ്ങൾക്കുള്ള പരിഹാരമാണ് നിന്റെ കയ്യിലിരിക്കുന്ന ജപമാല. നീ വിലപിക്കുന്ന പാപങ്ങൾക്കുള്ള പരിഹാരമാണ് നിന്റെ കയ്യിലിരിക്കുന്ന ജപമാല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ പരിശുദ്ധി അമ്മ നൽകിയിരിക്കുന്ന ഒരു വലിയ ആയുധമാണ്. നമുക്കറിയാം വിശുദ്ധ ഡൊമിനിക്കിന് എങ്ങനെയാണ് ജപമാല നൽകപ്പെട്ടതെന്നും ആ കാലഘട്ടത്തിൽ സഭ കടന്നുപോയ പ്രതിസന്ധികൾ എന്താണെന്നും ആ വൈദികന്റെ സകലത്തിന്റെ നടുവിൽ പരിശുദ്ധനെ പ്രത്യക്ഷപ്പെട്ട് ഈ ജപമാല നൽകിയതിനെ കുറിച്ച് നമുക്കൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇന്ന് പരിശുദ്ധി അമ്മയുടെ മക്കളെ വേട്ടയാടാൻ ഇറങ്ങിയിരിക്കുന്ന ആ പുരാതന സർപ്പം, നമുക്കറിയാം അനേകം മക്കള് കൗതാശിക ജീവിതത്തിൽ മാറിപ്പോയിട്ടുണ്ട്, വിശ്വാസ ജീവിതത്തിൽ വീണു പോയിട്ടുണ്ട്, കുടുംബ പ്രാർത്ഥന വീണു പോയിട്ടുണ്ട്, ശുശ്രൂഷ മേലെ വീണു പോയിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, ഈ കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ സ്വർഗം നൽകിയ ഏറ്റവും വലിയൊരു ആയുധമാണ് ജപമാല. അത് തിരിച്ചറിഞ്ഞ് ജപമാലയോട് ചേർന്ന് നിൽക്കുന്നത് വലിയ ഒരു കാര്യമാണെന്ന് നമുക്ക് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി, കഥാവംഗിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി മരണസമയത്തും സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. അതോടൊപ്പം തന്നെ പരിശുദ്ധി അമ്മയിലൂടെ നമുക്ക് ലഭിക്കപ്പെട്ട മറ്റൊരു വലിയ പരിചയമാണ് ഉത്തരീയം എന്നുള്ളത്. നമുക്കറിയാം വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് 1251 ജൂലൈ മാസം 16 സ്വർഗം നൽകിയ മറ്റൊരു, അതായത് ദൈവമക്കൾക്കായി സ്വർഗം നൽകിയ പരിശുദ്ധി അമ്മയിലൂടെ നൽകപ്പെട്ട, പരിശുദ്ധി അമ്മയിലൂടെ കൊടുത്തുവിട്ട ഏറ്റവും വലിയ സമ്മാനമാണ് ഉത്തരീയം എന്നുള്ളത്. ഉത്തരീയം പരിചയം ജപമാല ആയുധവുമാണ്. നമുക്കറിയാം ഉത്തരീയം ധരിക്കുന്നവർക്ക് അമ്മ എത്രമാത്രം അനുഗ്രഹങ്ങൾ നൽകപ്പെടുന്നുണ്ടെന്ന്, പരിശുദ്ധി അമ്മ ഉത്തരി, അതായത് കർമ്മല മാതാവായി അമ്മയുടെ പ്രത്യക്ഷപ്പെടല് നടന്നതൊക്കെ നമുക്കറിയാം. സൈബർ സ്റ്റോക്കിന് മാത്രമല്ല മറ്റ് പല വിശുദ്ധർക്കും അമ്മ പ്രത്യക്ഷപ്പെട്ടത് നമുക്കറിയാം. ഫാത്തിമയിലെ ഏറ്റവും അവസാന ദർശനത്തിൽ അമ്മ നൽകിയത് കർമ്മല മാതാവായിട്ട് നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധി അമ്മയിലൂടെ സഭയ്ക്ക്, ദൈവമക്കൾക്ക് ഈ കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ നൽകിയ മറ്റൊരു വലിയ സമ്മാനമാണ് ഉത്തരീയം എന്നുള്ളത്. അതായത് വിശുദ്ധ സൈമൺ സ്റ്റോക്കിനോട് അമ്മ ആ ഒരു കാലഘട്ടത്തിൽ കടന്നുപോയ വലിയ പ്രതിസന്ധിയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട് ഉത്തരീയം നൽകിക്കൊണ്ട് പറഞ്ഞത് എങ്ങനെയാ, പ്രിയമകനെ, ഈ വിശുദ്ധ വസ്ത്രം ശാശ്വതമായ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും അച്ചാരമാകുന്നു, ഇത് ഭക്തിപൂർവ്വം ധരിക്കുന്നവരെ ഞാൻ എന്നും സംരക്ഷിക്കും, മരണനേരത്ത് ഒരമ്മയെപ്പോലെ ഞാൻ അവരെ ശുശ്രൂഷിക്കും, നിത്യനരകത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്യും. എത്ര വലിയ അനുഗ്രഹമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഉത്തരീയ ഭക്തിയിലൂടെ ഒരു കുഞ്ഞ് കടന്നു പോകുമ്പോൾ നമുക്കറിയാം വലിയ ചെറിയ 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 വലിയ ചെറിയ ഒരു 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 ആഭരണം പോലെ നമുക്കറിയാം, ചെറിയ ഒരു കരട് എന്താണ് എത്രമാത്രം സംരക്ഷണമാണ് നൽകുന്നത്. പരിശുദ്ധ അമ്മയുടെ വിശ്വയോടെയൊക്കെ ആ ഒരു കൃപയും സ്നേഹവും അനുഗ്രഹവും വെളിപ്പെടുത്തുന്ന നോക്കിയേ ഉത്തരീയ ഭക്തിയോടെ വ്യക്തിയോട് പറയുക, അതായത് നിത്യനരവാത്മീ നീ നീ അകപ്പെടുകയല്ല, ഞാൻ നിന്നെ പ്രത്യേകം എപ്പോഴും സംരക്ഷിക്കും, ഒരിക്കലും നിന്നെ ഉപേക്ഷിച്ചിട്ട് പോലെ മരണനേരത്ത് പ്രത്യേകം ഒരു അമ്മയെ പോലെ ഞാൻ നിന്നെ ശുശ്രൂഷിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, അമ്മയിലൂടെ ലഭിച്ച ഈ രണ്ടാമത്തെ ഈ വലിയ സമ്മാനത്തെ കുറിച്ച് എന്ന് നമുക്കറിയാം. ഒരു കാലത്ത് സഭാമക്കളുടെ കത്തോലിക്കരുടെ ഒരു ഐഡന്റിറ്റി തന്നെയായിരുന്നു ഉത്തരീയം എന്നുള്ളത്. ഇന്ന് ഈ ഉത്തരീയ ഭക്തിയൊക്കെ ഒരുപാട് കുറഞ്ഞു പോയി. പ്രിയപ്പെട്ടവരെ, ഇതെന്താണെന്ന് പറയും ചിലത് ഈ തലമുറയിലുള്ളവർക്ക് അറിയത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കണം, ഉത്തരീയത്തിലൂടെ ലഭിക്കുന്ന കൃപകൾ എത്രമാത്രമാണെന്ന്. പരിശുദ്ധി അമ്മ കമ്മല മാതാവ് 1000 ഉത്തരീയം ധരിക്കുന്നവർക്ക് വേണ്ടി നൽകിയൊരു വലിയ അനുഗ്രഹമാണ്. 1322 March 3 22 മാർപ്പാപ്പയ്ക്ക് പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ഉത്തരീയം ധരിച്ചു മരിക്കുന്നവർക്ക് ശുദ്ധീകരണ സ്ഥലത്തിൽ അകപ്പെട്ടാൽ അവരുടെ മാതാവായ ഞാൻ അവരുടെ മരണശേഷമുള്ള ആദ്യ ശനിയാഴ്ച തന്നെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് അവരെ രക്ഷിക്കുമെന്ന് അമ്മ പറയുക. ഹല്ലേലൂയ,
ഉത്തരീയ ഭക്തയായ ഭക്തിയിൽ ഒരു ഒരു ആത്മാവ് രക്ഷിക്കുന്ന ഏറ്റവും വലിയ പ്രമേയ കുറിച്ച് 22 മാർപ്പാപ്പയ്ക്ക് പ്രത്യക്ഷപ്പെട്ട അമ്മ നേരിട്ട് പറയുക, ഈ ഉത്തരീയം ധരിച്ച് ഉത്തരീയ ഭക്തിയിലൂടെ മരിക്കുന്ന ഒരാത്മാവിന് ആദ്യ ശനിയാഴ്ച തന്നെ അവരുടെ അമ്മയായ ഞാൻ അവരെ ശുദ്ധീകരണ സ്ഥലത്ത് ഇറങ്ങി അവരെ അവിടെ നിന്ന് രക്ഷിക്കുമെന്ന്. ഹല്ലേലൂയാ. ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും വിശ്വസ്തയോടെ ചെയ്യുന്നത് എത്രമാത്രം അനുഗ്രഹമാണ് നമ്മൾ തിരിച്ചറിയണം. വലിയ കാര്യങ്ങൾ നമ്മൾ അഭ്യസിക്കേണ്ട, നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ജീവിതാന്തസിന് അനുസൃതമായിട്ടുള്ള വിശുദ്ധി സാധിക്കുന്നത് പോലെ പരിശുദ്ധി നമ്മുടെ വണക്കത്തോട് ചേർന്നുള്ള പ്രാർത്ഥനകള് സാധിക്കുന്നത് പ്രായശ്ചിത്തവും പരിഹാരം ഒക്കെ ചെയ്ത് ജീവിച്ച കർത്താവിന്റെ ആത്മാവ് അത് വെളിപ്പെടുത്തി തരിക. ഈ ഭക്താനുഷ്ഠാനങ്ങളിൽ ലഭിക്കുന്ന കൃപകള് ഉത്തരീയം ധരിച്ച മരിച്ച അനേകം വിശുദ്ധരുടെ ജീവിതത്തിൽ നടന്ന ചില അത്ഭുതങ്ങളുണ്ട്. വിശുദ്ധ സൈമൺ സ്റ്റോക്ക്, വിശുദ്ധ അൽഫോൺസ് ലിഗരി, വിശുദ്ധ ഡോൺ ബോസ്കോ എന്നിവരുടെയൊക്കെ കബറിടങ്ങൾ പരിശോധിക്കുമ്പോൾ വർഷങ്ങൾക്ക് ശേഷവും അവർ പ്രിയപ്പെട്ടവരെ അവരുടെ കബറിടൊക്കെ പരിശോധിച്ചപ്പോഴല്ലോ അവരുടെ ശരീരവും തിരുവസ്ത്രങ്ങളും ഒക്കെ അഴുകി തീർന്നിട്ടുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ ഒരു കേടുമില്ലാതെ ഈ ഉത്തരീയം ഇന്നും സഭയിൽ വണക്കത്തിന് വെച്ചിട്ടുണ്ട്. ഈ ഉത്തരീയങ്ങളൊക്കെ ഒരു കേടുമില്ലാതെ കിട്ടിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശുദ്ധർ നമ്മുടെ ജീവിതത്തില് ഉത്തരീയത്തിന് വലിയ വില കൊടുത്തി. 25 മാർപ്പമാർ 400 തിരുവെഴുത്തിലൂടെ ഉത്തരീയ ഭക്തിയെ കുറിച്ച് ലോകത്തിൽ പ്രചരിപ്പിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട്. ആ നൂറ്റാണ്ടുകളില് ആദ്യ കാലഘട്ടത്തിൽ സമാധാനമായ 10 മാർപ്പാപ്പ, 11 മാർപ്പാപ്പ, 12 മാർപ്പാപ്പ, ജോൺ 23 മാർപ്പാപ്പ, പോൾ 2 മാർപ്പാപ്പ, ബെനഡിക്ട് 16 പിതാവ്, ഇനി അനേകം മാർപ്പാപ്പമാര് ഉത്തരീയത്തെ കുറിച്ച് എടുത്തെടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് അസാധാരണമായ കൃപ നൽകുന്ന, അസാധാരണമായ സംരക്ഷണം നൽകുന്ന, ഒരാത്മാവിനെ അത്രമാത്രം തിന്മയുടെ ആധിപത്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന സ്വർഗം നൽകിയ ഒരു സമ്മാനമായിട്ട് പ്രിയപ്പെട്ട കുഞ്ഞെ നീ ഇതിനെ കാണേണ്ടതുണ്ട്. അനേകം വിശുദ്ധരുടെ പട്ടിക എത്രയോ എന്തോരം വിശുദ്ധരാണ് ഇതിനെ കുറിച്ച് പറഞ്ഞതെന്നറിയോ? വിശുദ്ധാൻസലേം പറയുക, വിശുദ്ധാൻസലേം പറഞ്ഞിട്ടുണ്ട്, കർമ്മല ഉത്തരീയം ശനിയാഴ്ച ധരിക്കുമ്പോ എനിക്ക് ശനിയാഴ്ച മരിക്കണം. കാരണം എന്തെന്നാണല്ലോ, അന്ന് തന്നെ ഉത്തരീയം മൂലം എന്റെ അമ്മ ആ ശുദ്ധീകരണ സ്ഥലത്ത് എന്നെ രക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കർമ്മല മാർഗത വിശുദ്ധ ബുസ്രസ്യ പറയാണ്, വിശുദ്ധ ബുസ്രസ്യ പറയാം, അതായത് കർമ്മല ഉത്തരീയം നിത്യരക്ഷയുടെ സുനിശ്ചിതമായ അടയാളമാണ്. അത് ധരിച്ചുകൊണ്ട് മരണം അറിയുന്നവർ നശിച്ചു പോകില്ല. ഇവിടെ ഈ തലമുറയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, നമ്മുടെ കുടുംബത്തിൽ ഉത്തരീയം ധരിക്കണം. ഇത് സാധാരണ ചുമ്മാ നമുക്ക് ഇങ്ങനെ 50 ഒരു രൂപയ്ക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ ചെറിയ പൈസയ്ക്ക് കിട്ടും. പക്ഷേ ഇത് വെഞ്ചരിച്ച് കഴിച്ച് ധരിക്കുമ്പോ ദൈവം പറയുന്നതല്ലേ, നിന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന സംരക്ഷണം അസാധാരണമാണെന്ന് അതോടൊപ്പം തന്നെ വിശുദ്ധ അനേകം വിശുദ്ധരുടെ അവരുടെ ജീവിതത്തിൽ അനേകം അനുഗ്രഹങ്ങൾ നമുക്ക് ഉത്തരീയത്തെ കുറിച്ചൊക്കെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കിട്ടും. നമുക്ക് ഉത്തരീയം ധരിച്ച് മനിക്കുന്നവർക്ക് ലഭിക്കുന്ന ഉത്തരീയം ധരിക്കുന്നവർക്ക് ചലിക്കുന്ന ചില ആനകളെ കുറിച്ച് ചിന്തിക്കാം. എന്തെങ്കിലും ഭക്തിപൂർവ്വം ധരിക്കുന്നവർക്ക് എല്ലാവിധ അശുദ്ധ പീഡകളിൽ നിന്നും അന്ധകാര ശക്തികളുടെ പിടിയിൽ നിന്നും സർവ്വ അപകടങ്ങളിൽ നിന്നും ദുർമരണങ്ങളിൽ നിന്നും കർമ്മല മാതാവ് അവരെ സംരക്ഷിക്കും. ഞാൻ നാട്ടിലായിരുന്നപ്പോൾ പ്രത്യേകിച്ച് അതായത് ഒരു ഒരു ഇത് ഉത്തരീയത്തിന്റെ ഒരു ആർമിയുണ്ട്, അതായത് സ്കാപ്പുലർ ആർമി എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഒരു ആർമി. ആർമിയിൽ കുറച്ച് നാൾ അവിടെ കൂടെ പ്രാർത്ഥിക്കാൻ അവിടെ കൂട്ടായ്മയൊക്കെ പോകാനിടയിൽ അപ്പൊ ആ കൂട്ടായ്മയിലുണ്ടായിരുന്ന ഡോക്ടറുടെ സാക്ഷ്യം എപ്പോഴും എന്റെ മനസ്സിൽ എപ്പോഴും പല സ്ഥലങ്ങളിൽ ഉത്തരീയത്തെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും നടന്നു വരാറുണ്ട്. അതായത് ആ ഡോക്ടർ എന്ന് പറയാം, അദ്ദേഹം എറണാകുളത്ത് വർക്ക് ചെയ്യാറുണ്ട്, ചീഫ് സർജനാണ്. അദ്ദേഹം പറഞ്ഞ സാക്ഷി ഇങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം പറഞ്ഞ 2000 വ്യക്തികളെ അദ്ദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട്, അപകടത്തിലൂടെ സൂയിസൈഡായിട്ട് അല്ലെന്നുള്ള പല അവസ്ഥകളിൽ പെട്ട് മരണമടഞ്ഞവര്, ചിലപ്പോഴൊക്കെ ചില പെട്ടെന്നുള്ള മരണങ്ങളിൽ അങ്ങനെയൊക്കെ മരിച്ചുപോയ 2000 വരുന്ന അതായത് സവിശരീരങ്ങൾ അദ്ദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയാണ്, എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഉത്തരേ വിട്ട് മരിച്ചു വരുന്ന ഒരു സവിശരീരം ഞാൻ കണ്ടിട്ടില്ല. ഉത്തരീയം വിട്ട് മരിച്ച ഒരു വ്യക്തിയെപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ എനിക്ക് അനുഭവിക്കാൻ എനിക്ക് 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 സാധ്യത. കാരണം ഉത്തരീയ മക്കളെ അസാധാരണമായ സംരക്ഷണം നൽകും, അത് വിശ്വസിക്കണം. ഇന്ന് പല കാര്യങ്ങളും നമ്മൾ ചെറിയ കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുന്നത്, പക്ഷെ വലിയ അപകടങ്ങൾ അതിന് പിന്നെ മറിഞ്ഞിരിപ്പുണ്ട്. ചെറിയ കാര്യങ്ങൾ മാറി നിൽക്കുമ്പോൾ വലിയ ചില അനുഗ്രഹങ്ങൾ, വലിയ അഭിഷേകങ്ങൾ, വലിയ കൃപകള് നമ്മൾ അറിയാതെ നമ്മളെ വന്ന് തട്ടിപ്പോകുന്നുണ്ട്.
ഹല്ലേലൂയ്യ അതുകൊണ്ട് ഉത്തരീയം ധരിക്കുന്ന ഒരു ആത്മാവ് അപകടത്തിൽപ്പെടില്ല നമ്മ പറഞ്ഞത് കൃത്യമായിട്ട് അതായത് നമ്മ പറയുന്നില്ല നിനക്ക് സാധിക്കുന്ന പോലെ ഒരു മൂന്ന് നന്മ നിറഞ്ഞു മറിയുമെങ്കിലും ഈ ഭക്താനുഷ്ഠത്തോട് ചേർത്ത് പ്രാർത്ഥിച്ചാൽ മതി നിനക്ക് സംരക്ഷണം ലഭിക്കും ഹല്ലേലൂയ്യ അതുകൊണ്ട് തന്നെ അതായത് ഉത്തരീയം ലഭിക്കുന്നതിനെ കുറിച്ച് പറയാണ് ബലഹീനത മൂലം ഇത് വലിയൊരു കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ബലഹീനത മൂലം പാപത്തിൽ അകപ്പെടുന്നവരെ മനസ്താപത്തിന്റെ വരം നൽകി പാപാവസ്ഥയിൽ നിന്ന് പരിശുദ്ധി അമ്മ രക്ഷിക്കുന്നു ഏതെങ്കിലും പാപത്തിൽ വീണുപോയാൽ പരിശുദ്ധി അമ്മ പറയാ ഉത്തരീയ ഭക്തയായ ഒരു കുഞ്ഞ് ഉത്തരീയം ധരിച്ചിരിക്കുന്ന ഒരു കുഞ്ഞ് ഏറ്റവും അടുത്ത നിമിഷം തന്നെ അനുതാപം നൽകി അവനെ സാധാരണ വിശുദ്ധ ജീവിതത്തിലേക്ക് നയിക്കും ഹല്ലേലൂയ അതോടൊപ്പം തന്നെ പറയാ വിശുദ്ധ യോസേപ്പ് പിതാവിനെ മരണസമയത്ത് ശുശ്രൂഷിച്ച പരിശുദ്ധി അമ്മ മരണസ്ഥാനത്ത് ഒരമ്മയെ പോലെ നമ്മുടെ മരണക്കിടക്കിലിരുന്ന് നമ്മളെ ശുശ്രൂഷിക്കുകയും നിത്യനരകാഗ്നിയിൽ അകപ്പെടാതെ കാത്തുരക്ഷിക്കുകയും ചെയ്യും ഹല്ലേലൂയ ഹല്ലേലൂയ അമ്മ പരിശുദ്ധി അമ്മ ഒരു കൊച്ചു കുഞ്ഞിനെ ശുശ്രൂഷിക്കുന്ന പോലെ നമ്മുടെ മരണനേരം നമ്മളെ അടുത്തിരുന്ന് നമ്മളെ സംരക്ഷിക്കുമെന്ന് നമുക്കറിയാം ഒരു മനുഷ്യന്റെ മരണനേരത്താണ് ഏറ്റവും കൂടുതൽ പിശാചവനെ അസ്വസ്ഥപ്പെടുത്തുന്നത് അലട്ടുന്നതെന്ന് ആ സമയത്ത് നമ്മളെ അമ്മ നമ്മുടെ അരികിലിരുന്ന് നമ്മളെ സഹായിക്കും പറയാണ് അതായത് അടുത്ത അടുത്തൊരു കാര്യം പറയാ മരിക്കുന്നതിന്റെ ആദ്യ ശനിയാഴ്ച തന്നെ ശുദ്ധീകരണത്തിൽ അവരെ മോചിപ്പിക്കും ഈ ലോക ജീവിതത്തിൽ സംരക്ഷണം നൽകി നിത്യജീവിതത്തിലേക്ക് അമ്മ നമ്മൾ നയിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിസ്സാരമായ ഒരു കാര്യമായിട്ട് ഇതിനെ കാണരുതേ പരിശുദ്ധി അമ്മയുടെ പ്രിയപ്പെട്ട മക്കൾ നമ്മൾ കണ്ട് ഉൽപ്പത്തി വെളിപാട് വെളിപാട് 12:17 എത്ര വലിയ കാര്യമാണ് അതായത് വിശുദ്ധ ജോൺ പോൾ യോഹന്നാൻ എഴുതി വെച്ചിരിക്കുന്നത് യോഹന്നാൻ സ്ത്രീയെ കണ്ട ആ വെളിപാട് എത്രമാത്രം വലിയ സീരിയസ് ആയിട്ടൊരു വെളിപാടാണ് അപ്പം ആ ഒരു സാഹചര്യത്തിൽ വലിയൊരു പ്രിയപ്പെട്ട കുഞ്ഞകപ്പെട്ടാൽ അവനെ തിന്ന വേട്ടയായാൽ അവനെ പുരാവസ്തുവം കീഴ്പ്പെടുത്താൻ ഒരുങ്ങിയാൽ അവൻ രക്ഷപ്പെടേണ്ട ഒരു മാർഗമാണ് പരിശുദ്ധി അമ്മ നൽകിയിരിക്കുന്ന ഈ ഉത്തരവ് വന്ന് തിരിച്ചറിയണം കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി സോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഉത്തരീയം ലഭിക്കേണ്ടതിന്റെ ചില വാഗ്ദാനങ്ങളും വ്യവസ്ഥകളും ഞാൻ ഷെയർ ചെയ്യണം അതായത് ഒരു കത്തോലിക്ക വൈദികിൽ നിന്ന് വെഞ്ചരിച്ച ഉത്തരീയം വിശ്വാസത്തോടെ സ്വീകരിക്കുക ഉത്തരീയം എപ്പോഴും രാവും പകലും മരണം വരെ ധരിക്കുക മൃതശരീരം അതായത് അതിന്റെ കാര്യം പറയാം ഒരു വ്യക്തി മരിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം ആ വ്യക്തിയുടെ നീളത്തിലുള്ള ഉത്തരീയൊക്കെ മേടിച്ച് ധരിപ്പിച്ച് നമ്മൾ അങ്ങ് പറഞ്ഞുവിടും പ്രിയപ്പെടവർ അതുകൊണ്ട് ഒരു കാര്യമില്ല വലിയ നീളത്തിലുള്ളതോ ഇത്ര ഭംഗിയുള്ളതോ കാണാൻ വളരെ വളരെ ആകർഷണീയമായിട്ടുള്ള ഒരു ഉത്തരീയമാണെങ്കിൽ ഒന്നും കാര്യമില്ല അതായത് ജീവിച്ചിരിക്കുമ്പോഴാണ് ഇത് ധരിക്കുന്നത് മരിച്ചു കഴിയുമ്പോൾ നമ്മൾ എത്ര വലിയ ഉത്തരീയം കൊടുത്തു വിട്ടിട്ടും ഒരു കാര്യമില്ല അതുകൊണ്ട് പറയാടാ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞ ശേഷം കൊടുത്ത ഒരു ഫലവുമില്ല അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഉത്തരീയം ധരിക്കേണ്ടത് മൂന്നാമത് പറയാണ് തിരുസഭയുടെ കൂതാശകളിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുകയും ഓരോരുത്തരും അവരവരുടെ ജീവിതാന്തസ്സിന് അനുസൃതമായ ശുദ്ധത പാലിക്കുകയും ചെയ്യണം അനുദിനം ഒരു ജപമാലയോ സാധിക്കാതെ വന്നാൽ മൂന്ന് നന്മ നിറഞ്ഞ അറിയുമോ എന്ന പ്രാർത്ഥനയോ ചൊല്ലിയെങ്കിൽ ഈ ഉത്രീയത്തിലൂടെ നമുക്ക് സ്വർഗം നൽകുമെന്ന് പരിശുദ്ധി അമ്മയിലൂടെ വാഗ്ദാനം ചെയ്യപ്പെട്ട കൃപകൾ ലഭിക്കും ഹല്ലേലൂയ 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 പരിശുദ്ധാത്മാവേ ഏറ്റെടുക്കണമേ കടന്നുവന്നിരിക്കുന്ന മുഴുവൻ മക്കളെയും സ്വർഗം തൊടുന്ന ഒരു അത്ഭുത ശക്തി ഇറക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹല്ലേലൂയ 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 ശുദ്ധിക്കുന്നു ശുദ്ധിക്കുന്നു ശുദ്ധി എല്ലാവരും എന്നതുകര മറ്റോടി അടുത്ത് പറഞ്ഞു പെട്ടെന്ന് അടുത്തത് ഇനി നമുക്ക് പരിശുദ്ധ അമ്മയിൽ ലഭിച്ചിരിക്കുന്ന പരിശുദ്ധ അമ്മയോടുള്ള ഭക്താഭ്യാസത്തിൽ ലഭിക്കുന്ന രണ്ട് സമ്മാനങ്ങളുടെ കൂടെ ഉണ്ട് ഒന്ന് പറയാമോ എന്തൊക്കെയാണ് പരിശുദ്ധി അമ്മയിലൂടെ നമുക്ക് ലഭിക്കുന്ന രണ്ട് സമ്മാനങ്ങൾ കൂടി ഉണ്ട് എന്നൊന്ന് പറയാമോ ഹല്ലേലൂയ ഹല്ലേലൂയ അടുത്തതായിട്ട് പരിശുദ്ധി അമ്മയോട് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു സമ്മാനമുണ്ട് 1830 സിസ്റ്റർ കാതറിൻ ലെബോറ എന്ന ഒരു പാവപ്പെട്ട സിസ്റ്റർ വഴി സ്വർഗം നൽകിയിരിക്കുന്ന മറ്റൊരു വലിയ സമ്മാനം കൂടെ ഉണ്ട് അതൊന്ന് പറയാമോ അത്ഭുത മെഡല് ഇതിന് യഥാർത്ഥ പേര് കൃപയുടെ മെഡൽ എന്ന കൃപയുടെ മെഡൽ എന്ന ഈ മെഡലിന് പ്രത്യേകത ഉണ്ട് മറ്റൊരു മെഡലിനും സഭയിൽ ഒരു ഫീസ്റ്റും ആഘോഷിക്കുന്നില്ല
മറ്റൊരു മെഡലിലും സഭയിൽ ഒരു ഫീസ്റ്റ് ആഘോഷിക്കുന്നാൽ എന്നാൽ കൃപയുടെ മെഡൽ എന്ന് വിളിക്കുന്ന ഈ അത്ഭുത മെഡലിന് സഭയിൽ ഒരു ഫീസ്റ്റ് ഉണ്ട്. എല്ലാ മാസവും നവംബർ 27-ാം തീയതി ഈ മെഡലിന്റെ ഫീസ്റ്റ് സഭ ആഘോഷിക്കുന്നുണ്ട്. ഈ മെഡൽ അസാധാരണമായ കൃപ വെളിപ്പെടുന്ന ഒരു മെഡലാണ്. ഈ മെഡലിനെ പ്രത്യേകമായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, ഇത് പരിശുദ്ധ അമ്മ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു മെഡലാണ്. ഹല്ലേലൂയ. മെഡൽ ധരിക്കുന്നതിനെ കുറിച്ച് അമ്മ അനേകം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സാധ്യത ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ഇത് ഒന്ന് കുറിച്ചു വെച്ചെങ്കിലും ഇതിനെ കുറിച്ച് ഉള്ള അല്ല ടോക്കുകള്, ഇതിലൂടെ വെളിപ്പെട്ടിരിക്കുന്ന കൃപകള്, ഇതിലൂടെ ലഭിച്ചിരുന്ന സാക്ഷ്യങ്ങള്, യൂട്യൂബുകൾ അനേകം അത്ഭുത സാക്ഷ്യങ്ങള്, ഈ കൃപയുടെ മെഡൽ അത്ഭുതമല്ലൊക്കെ സംഭവം ധരിച്ച് ലഭിച്ചിട്ടുള്ളവരുടെ സാക്ഷ്യങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധി അമ്മ 1830-ൽ സിസ്റ്റർ പ്രത്യക്ഷപ്പെട്ട് അമ്മ പറഞ്ഞു, ഇതേ രീതിയിൽ ഇന്നതുപോലെ ഒരു മെഡൽ ഉണ്ടാക്കുക എന്ന് അമ്മ പറഞ്ഞു. അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ വലിയൊരു ഗ്ലോബിന്റെ മേല് അമ്മ ഒരു സർപ്പത്തിന്റെ തലയുടെ മേൽ ചവിട്ടി നിൽക്കുന്നതായിട്ട് അമ്മ പ്രത്യക്ഷപ്പെട്ട് രണ്ട് കരങ്ങളിലൂടെ അത്ഭുതകരമായ പ്രകാശം ഒഴുകിക്കൊണ്ടിരുന്നു. അതായത് പുരാതന സർപ്പമായ ഈ വെളിപാട് 12:7 നമ്മളിപ്പോ വായിച്ചില്ലേ, 12:17 അവളുടെ അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു, ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷി വഹിക്കുന്നവരുമായ അവളുടെ സന്താനങ്ങളിൽ അവശേഷിക്കുന്നവരോട് യുദ്ധം ചെയ്യാൻ സർപ്പം പുറപ്പെട്ടു. ഈ അവശേഷിക്കുന്നവരോട് യുദ്ധം ചെയ്യാൻ ഇറങ്ങിയ ഈ പുരാതന സർപ്പത്തിന്റെ തലയാണ് പരിശുദ്ധി അമ്മ ആ ഗ്ലോബിന്റെ മണ്ടെ ചവിട്ടി നിൽക്കുന്നതായിട്ട് അമ്മ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തത്. ആ ഡിസൈനിലാണ് ഈ അത്ഭുത മെഡൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ മെഡൽ ധരിക്കുന്നവർക്ക് അത്ഭുതമായ രോഗശാന്തിയും അത്ഭുതമായ കൃപയും ഐശ്വര്യ ശക്തിയുമുള്ള ആധിപത്യവും അനേകം കൃപാവരങ്ങളും അമ്മ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട പറയാ, ഈ അത്ഭുത മെഡല് ഇത് സഭയിൽ ഇതിന്റെ പ്രശസ്തി വർദ്ധിക്കാൻ കാരണം, അതായത് ആ കാലഘട്ടത്തിൽ ഇത് ഈ മഹാത്മത്തിന് പ്രത്യക്ഷപ്പെട്ട് ഇതിങ്ങനെ അധികം ആൾക്കാരൊന്നും അംഗീകരിക്കാതിരിക്കുകയായിരുന്നു. ആരും അതിനോട് വലിയ വലിയ ഒരു ഇത് ഒരു ഭക്തിയൊന്നും കാണിച്ചില്ല. അത് അങ്ങനെയൊക്കെ ഇരിക്കുന്ന സാഹചര്യത്തിൽ സമയത്ത് ഒരു വ്യക്തി തന്റെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ, ഒരു യഹൂദനാണ്, അൽഫോൻസ് ഓക്സ്ലേ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ വലിയൊരു നിരീശ്വരവാദിയായ അൽഫോൻസ് ഓക്സ്ലേ എന്ന ഒരു യഹൂദന് ഒരിക്കലും തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പറഞ്ഞടാ, നീ മെഡൽ ഒന്ന് ധരിക്കണം, വലിയ നിരീശ്വരവാദിയാ. അപ്പം മറ്റൊരു തമ്മിൽ വലിയൊരു ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഒരു കാരണവശാലും ഒരു ദൈവത്തെയും അംഗീകരിക്കത്തില്ല, ഒരു ഭക്താനുഷ്ഠാനങ്ങളെ ഞാൻ അനുകരിക്കത്തില്ല, എനിക്കിതിന്റെ ആവശ്യമില്ല, പക്ഷെ നിന്നോടുള്ള ആ ഒരു ഒരു സ്നേഹം കൊണ്ട് മാത്രം ഞാൻ ധരിക്കാമെന്ന് പറഞ്ഞ യഹൂദനായ അൽഫോൻസ് ഓക്സ്ലേ ഈ ഒരു മെഡൽ അവന്റെ ശരീരത്തിൽ ധരിക്കുകയാണ്. ഈ മെഡലിന് സഭയിൽ എങ്ങനെയാണ് പ്രചാരം ലഭിച്ചതിനെ കുറിച്ച് ഞാൻ പറയുകയാണ്. ഈ മെഡല് ധരിച്ച ഈ മനുഷ്യൻ ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. നിരീശ്വരവാദിയായ കത്തോലിക്കാരല്ലാത്ത ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു അനുതാപത്തിന്റെ കാറ്റ് വന്ന് അറിയാൻ തുടങ്ങി. ഇപ്പം ഇവനെന്തെന്നില്ലാത്ത പാപങ്ങളെ കുറിച്ചുള്ള ഒരു അനുതാപം കടന്നു വന്നു. ഇവനെന്തെയ്യെന്നറിയാവോ, ഇവൻ നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഏതാനും നാളുകൾക്കുള്ളിൽ വലിയ ഒരു ഭക്തജീവിതത്തിലേക്ക് ഇദ്ദേഹം കടന്നു വരികയും കത്തോലിക്ക സഭയിൽ മാമോദിസ സ്വീകരിച്ചു. അതോടൊപ്പം തന്നെ അദ്ദേഹം മുമ്പോട്ടുള്ള ജീവിതത്തിൽ ഒരു വൈദികനാകാൻ തീരുമാനിച്ച് സഭയിൽ അദ്ദേഹം സെമിനാരി ചേർന്ന് ഒരു വൈദികനായി. അങ്ങനെ ഈ അൽഫോൻസ് ഓസ്കേ എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായ മാനസാന്തരത്തിനും അദ്ദേഹം അദ്ദേഹം വൈദികനാകാനുള്ള കാരണമായിട്ട് സഭ കണ്ടത് ഇദ്ദേഹം ധരിച്ച ഈ അത്ഭുത മെഡലാണെന്ന് മനസ്സിലാക്കി കൃപയുടെ മെഡലിനെ മിറാക്കൽസ് മെഡൽ, അത്ഭുത മെഡൽ എന്ന നാമത്തിലേക്ക് മാറ്റപ്പെട്ടു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് സാധാരണ നമുക്ക് നോക്കുമ്പോൾ ഇത്രയും ചെറുതായിരിക്കാം, പക്ഷേ ഉണ്ടല്ലോ ഇത് വിശ്വാസത്തോടെ നരിക്കുന്ന നിന്റെ ജീവിതത്തിൽ എത്രയോ വലിയ കൃപയാണ് ലഭിക്കുന്നത് എന്നറിയാമോ. വിശുദ്ധ നമുക്കറിയാം, നമ്മുടെ ഭാരതത്തിലെ നമ്മുടെ അമ്മയായ മദർ തെരേസ ഒരു വർഷം 1,150,000 മെഡലാണ് അമ്മ നേരിട്ട് അനേകർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. 1,00,000-ൽ അധികം വരുന്ന ഈ മിറാക്കൽസ് മെഡൽ അമ്മയുടെ ശുശ്രൂഷ മേൽ അമ്മ അനേകർ കൊടുത്തിരുന്നു. നമുക്കറിയാം റാഫേൽ തട്ടി പിതാവ് എത്രയധികമായി മെഡലിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നറിയാവോ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധി അമ്മയുടെ ലഭിച്ച മറ്റൊരു വലിയ സമ്മാനമായ ഈ അത്ഭുത മെഡലിനെ കുറിച്ച് നിങ്ങൾ കാര്യമായിട്ട് പഠിക്കണം. ഇത് ജീവിതത്തിൽ നമ്മൾ ധരിക്കുന്നതും നമ്മുടെ ശരീരത്തിൽ അണിയുന്നതൊക്കെ വഴിയായിട്ട് ലഭിക്കുന്ന കൃപകള് അനുഗ്രഹങ്ങള് അസാധാരണമായിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കണം. പിശാചിന്റെ ആധിപത്യങ്ങൾ ഈ മെഡലിനൊക്കെ മുട്ടുകുത്തുവെന്ന് അനേകരുടെ സാക്ഷികളുണ്ട്. അതുകൊണ്ട് തന്നെ പരിശുദ്ധി അമ്മയോട് ലഭിച്ച ഈ മൂന്നാമതായി ലഭിച്ച സമ്മാനം നമുക്ക് നമ്മൾ സ്വീകരിച്ച് നമ്മൾ മനസ്സിലാക്കി നമുക്ക് ലഭിച്ച ഈ മൂന്ന് സമ്മാനങ്ങള് അമ്മ നേരിട്ട് തന്നിരിക്കുന്ന ഈ മൂന്ന് സമ്മാനങ്ങള് സ്വീകരിച്ച് നമ്മൾ പ്രിയപ്പെട്ടവരെ തിന്മയ്ക്കെതിരെ പോരാടാൻ ശ്രമിക്കണമേ എന്ന് പ്രത്യേകം ഒന്ന് ഓർമ്മിക്കുക. കാരണം അമ്മയുടെ തിരുനാളുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് ഒരുങ്ങിയാണല്ലോ. പ്രിയപ്പെട്ടവർ ഒരു കാര്യം കൂടെ പങ്കുവെച്ച് നമുക്ക് അവസാനിപ്പിക്കാം. അതോടൊപ്പം തന്നെ
പരിശുദ്ധ അമ്മ നമുക്കറിയാം ഈ കാലഘട്ടത്തില് ഇപ്പോൾ സാലന്റിപ്പ് നടന്നുകൊണ്ടിരിക്കുക പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠ 33 ദിവസത്തെ വിമല ഹൃദയ പ്രതിഷ്ഠ എത്രമാത്രം വലുതാണ് ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം അമ്മ ഫാത്തിമ പറഞ്ഞിട്ടുണ്ട് വിമല ഹൃദയ പ്രതിഷ്ഠയെ കുറിച്ച് വിശുദ്ധ മോൺഫോർട്ടിലൂടെ യഥാർത്ഥ മരിയ ശക്തി എന്ന ഒരു പുസ്തകത്തിലൂടെ ചെയ്ത അതായത് വിമല ഹൃദയ പ്രതിഷ്ഠയെ കുറിച്ചൊക്കെ അതായത് 13 ലിയോ 13 മാർപ്പാപ്പ ഈ പ്രതിഷ്ഠ ചെയ്യുന്നവർക്ക് പൂർണ്ണ ദണ്ഡകമാർഗം നൽകിയിട്ടുണ്ട് 4 പ്രത്യേകമായിട്ടുള്ള ഘട്ടത്തിലൂടെ കടന്നുപോയി 33 ദിവസം പ്രാർത്ഥിച്ചൊരുങ്ങി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കുന്ന ഒരു വ്യക്തി അമ്മ പറയുന്നുണ്ട് അവൻ ഒരു കാരണവശാലും നരകത്തിൽ പോകാൻ അമ്മ അനുവദിക്കത്തില്ല അമ്മയുടെ മകനായി അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഈ 33 ദിവസത്തെ പ്രാർത്ഥന ചൊല്ലി പ്രിയപ്പെട്ട കുഞ്ഞെ നീ നിന്നെ തന്നെ സമർപ്പിച്ച പിശാചിന് നിന്റെ ആത്മാവിനെ ഒരിക്കലും തകർക്കപ്പെട്ടില്ല എന്ന് അമ്മ 100% അടിപിടിയിട്ട് പറയുന്നുണ്ട് കാരണം അത് അത് ഈ നാളുകൾ ഈ കൊറോണയുടെ കാലഘട്ടങ്ങളിൽ അനേകം ഇത് സാക്ഷ്യമായിട്ട് പോയി കേൾക്കാൻ പറ്റി ഹല്ലേലൂയ നാല് പ്രത്യേക ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഈ പ്രാർത്ഥന നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പറ്റുന്നില്ല എങ്കിലും പറയാം 33 ദിവസം നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി 34-ാമത്തെ ദിവസം ഈ പ്രതിഷ്ഠ നമ്മളെ നടത്തി അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ സമർപ്പിച്ച് കഴിയുമ്പോ അമ്മ തന്റെ പ്രിയപ്പെട്ട കുഞ്ഞായി മകനെ ഈ കുഞ്ഞിനെ ദത്തെടുത്ത് കഴിയുമ്പോ ഈ കുഞ്ഞിന്റെ ആത്മാവിന്റെ മേൽ അമ്മയ്ക്ക് ഒരു അവകാശമുണ്ട് ഒരു തിന്മയും കടന്നു നിന്നാൽ അമ്മ ആ കുഞ്ഞിന്റെ ആത്മാവിനെ അനുവദിക്കാത്ത വിധം അമ്മയുടെ നീല കപ്പമുണ്ട് ആ കുഞ്ഞിനെ മറച്ചു പിടിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പരിശുദ്ധി അമ്മയോട് ചേർന്നുള്ള ഈ ഭക്താനുഷ്ഠാനങ്ങള് നമ്മൾ തിരിച്ചറിഞ്ഞ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധി അമ്മ സ്വർഗത്തിന്റെ സർവ്വസൈന്യാധിപതിയാണ് നമ്മുടെ നമ്മുടെ കുടുംബങ്ങളുടെ രാജ്ഞിയാണ് സഭയുടെ അമ്മയാണ് അമ്മ നമുക്കറിയാം റോസമിസ്റ്റിക മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ നേഴ്സിന് അമ്മ പറഞ്ഞത് ഞാൻ ഈശോയുടെ അമ്മയാണ് യേശുവിന്റെ അതായത് മൗതിക ശരീരമായ സഭയുടെ അമ്മയാണെന്നാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ക്രിസ്ത്യാനികളുടെ സമഹായമായ പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ച് തിന്മയ്ക്കെതിരെ ഈ കാലഘട്ടത്തിൽ പോരാടാൻ നമുക്ക് ഈ ആയുധങ്ങൾ കരങ്ങളിൽ എടുത്ത് FSS നമ്മൾ കണ്ടുപോലെ FSS 6:11-13 നമ്മൾ കേട്ടതുപോലെ ഈ കാലഘട്ടത്തിൽ സ്വർഗം നൽകിയിരിക്കുന്ന ഈ ആയുധങ്ങളെ മുറുകെ പിടിച്ച് നമുക്ക് മുമ്പോട്ട് പോവാം ഈശോ നിങ്ങളെല്ലാവരും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ മണിക്കൂറിൽ നമുക്ക് ദിവ്യാണി ഈശോയുടെ നേരെ രണ്ട് കരങ്ങൾ നീട്ടിപ്പിടിച്ച് ശക്തമായിട്ട് നമുക്ക് നമ്മുടെ എല്ലാ രോഗങ്ങളും അസ്വസ്ഥതകളും ഭാരങ്ങളും ബന്ധനങ്ങളും എല്ലാം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം